ജയന്തി പറഞ്ഞത് എന്താന്നറിഞ്ഞ? നീ എന്നോടുള്ള ഈ ശത്രുത അവസാനിപ്പിക്കോ. അവസാനിപ്പിക്കാം. അമ്മ പറയാ. അപ്പച്ചി, എന്നെ ഒറ്റുകൊടുക്കാൻ പോവാണോ? ഇനി ഒളിച്ചു വെച്ചിട്ട് എന്താടി കാര്യം? എന്റെ മോളെ ബന്ധം വേർപെടുത്തി വീട്ടിൽ കൊണ്ടുപോവാന്ന് നീ ശിവനോട് പറഞ്ഞില്ലേ? ഇത് അഞ്ജലിക്ക് നേരിട്ട് പറയാൻ പറ്റാത്തോണ്ട് നിന്നെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറഞ്ഞു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സ്വർണം മുഴുവൻ കൈ കിട്ടിയപ്പോ ഇനി അഞ്ജലി ശിവനുമായിട്ടുള്ള ബന്ധം കൂടി വേർപെടുത്തിയ ഇവള് വേറെ കെട്ടിച്ചു വിടാന്ന് അപ്പച്ചി പറഞ്ഞതോ? മതി, നിർത്തു രണ്ടുപേരും. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ശിവനും അഞ്ജലിയും ഒരിക്കലും പിരിയാൻ പോകുന്നില്ല. ശിവൻ അഞ്ജലിക്കും അഞ്ജലി ശിവനും ഉള്ളതാ. അഞ്ജലി, എന്തായാലും രണ്ടുപേരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായല്ലോ. കഷ്ടപ്പെട്ട് സ്വർണം തിരിച്ചു തരാൻ ഇവിടെ വരെ വന്നതല്ലേ. രണ്ടുപേർക്കും നമ്മുടെ മര്യാദ വെച്ച് ഓരോ ചായ കൊടുത്ത് വിട്ടേക്ക്. ഞാൻ കടയിലേക്ക് പോവാം. ബാലേട്ടൻ കാലത്ത് പറഞ്ഞേപ്പിച്ചിട്ട് പോയതാ. ഇനി നിന്നാ വൈകും. പോയിട്ട് വരാം അഞ്ജു. ഇതെന്താ ജയന്തി എടുത്തി? അഞ്ജലിയുടെ അമ്മയും കൊണ്ട് മാപ്പ് പറയിക്കാൻ വന്നാണോ? എന്താ അഞ്ജു, അമ്മയ്ക്കും ജയന്തി എടുത്തിക്കും ചായ കൊടുത്തില്ലേ? എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ കാണാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇതുവരെ നടന്നു വന്നതല്ലേ. കുടിക്കാൻ ചായ തന്നെ കൊടുത്തേക്കാനാ ദേവേച്ച പറഞ്ഞിട്ട് പോയത്. ചെല്ലപ്പച്ചി, എന്തെങ്കിലും പറഞ്ഞ അവളുടെ ദേഷ്യം ഒന്ന് തണുപ്പിച്ചെടുക്ക്. ഞാനേ അപ്പം മോളോട് കുറച്ച് കുശലം പറയട്ടെ. അപ്പക്കിളി വന്നേ, കുറച്ച് വിശേഷങ്ങൾ ചോദിക്കട്ടെ. വാ. എന്തെങ്ങനെ നോക്കണം? അല്ല, അന്നീ മുറിയെ ആകെ അലങ്കോലായിട്ടാണല്ലോ കിടന്നിരുന്നത്. എന്തോ വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടായിരുന്നു എന്നാ എന്റെ ഓർമ്മ. ഒരു മണിയറയുടേതായ ഒരു സെറ്റപ്പും ഉണ്ടായിരുന്നില്ല. ആ പക്ഷെ ഇപ്പോഴേ ആകെ മൊത്തം ഭയങ്കര സുഗന്ധം. അല്ല, അപർണയ്ക്ക് എന്നൊരു മുല്ലപ്പൂവിന്റെ മണവാ. സ്പ്രേ വല്ലതും അടിച്ചിട്ടുണ്ടാവും അല്ലേ? ഏ, അങ്ങനൊന്നുമില്ല. വീട്ടില് വെറുതെ നിൽക്കുമ്പോ ആരെങ്കിലും സ്പ്രേ ഒക്കെ അടിക്കോ? എങ്കിൽ പിന്നെ അപർണയുടെ മണമായിരിക്കും. ജനിച്ചപ്പോ മുതല് കുങ്കുമപ്പൂവൊക്കെ തന്നെ വളർത്തിയതായിരിക്കും. ഈ കളറ് സുഗന്ധമൊക്കെ. ജയന്തി എടുത്ത് അങ്ങോട്ട് ഇരിക്കും. സത്യം പറഞ്ഞ മോളെ പോലെ മണിമാളികയില് ജനിച്ചു വളർന്ന ഒരു കോടീശ്വര കുട്ടിക്ക് താമസിക്കാൻ ഈ മുറിയൊന്നും പോരാ. മോൾ ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? എനിക്കങ്ങനെ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ മോളുടെ എളിമോണ്ട് മോള് പറയുന്നല്ലേ. എന്നോട് മോൾ ഒന്നും ഒളിക്കണ്ട. മുഖം കണ്ടിട്ടേ മോക്ക് എന്തൊക്കെയോ സങ്കടങ്ങൾ ഉള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ സ്വർണം മടക്കി കൊണ്ടുപോകണോന്ന് തന്നെയാണോ നിന്റെ തീരുമാനം? ആ തീരുമാനത്തിന് ഇനി മാറ്റൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതും കൊണ്ട് തിരിച്ചു ചെന്നാ വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ ഇറക്കി വിടാനൊന്നും പോണില്ല. അങ്ങനെ കടുത്ത തീരുമാനം അച്ഛൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ദാ തൽക്കാലം അമ്മയെ ചായ കുടിക്കും. ഇനിയിപ്പോ കരഞ്ഞിട്ടും കണ്ണീരൊഴുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാം അമ്മയുടെ നാവദോഷവും കയ്യിലിരിപ്പും കൊണ്ട് ചോദിച്ചു വാങ്ങി മാണിക്കേട് തന്നെയാ. മുന്നും പിന്നും നോക്കാതെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോ അത് സ്വന്തം മോളുടെ ജീവിതത്തെ ബാധിക്കുന്നുള്ള സാമാന്യ ബോധം പോലും അമ്മയ്ക്ക് ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ ഒരു മോളെ കെട്ടിച്ചു കൊടുത്ത വീട്ടിൽ വന്ന് അവൾക്ക് സ്ത്രീധനം കൊടുത്ത സ്വർണത്തിന്റെ പേരില് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നോ? അപ്പൊ അതൊന്നും അല്ല. ദേവിച്ച് വന്നതിന് ശേഷമാണ്
ഈ സാന്തനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായതെന്ന് അച്ഛനും മറ്റു ബന്ധുക്കളും ഒക്കെ പോഴത്തെ പറയണ എന്റെ അസൂയ. അതുതന്നെയാ ജയന്തിച്ചയുടെ സഹിക്കായിക. തെങ്ങളെ കുറിച്ച് സേതുവേട്ടൻ പറയണത് കേട്ടിട്ട് വിറഞ്ഞു കയറുകയാണെന്ന് വീട്ടിൽ വന്ന അമ്മയോട് പറയണത് എത്രയോ തവണ ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷെ ആ കലിപ്പ് തീർക്കാൻ വകതിരിവും വരും വരായികയും ഒന്നും നോക്കാതെ ആവേശം കാണിച്ചതിന്റെ ദോഷ ഇപ്പൊ ഈ അനുഭവിക്കുന്നതൊക്കെ. നീ പറഞ്ഞത് ശരിയാ, എന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതും വെച്ച് നീ ഇങ്ങനെ എന്നേക്കുമായിട്ട് ബന്ധം മുറിച്ചു എന്നൊന്നും പറയില്ല അഞ്ജു. അത് അമ്മയ്ക്ക് സഹിക്കാനാവില്ല. സാരമില്ല, എന്തായാലും പറയാനുള്ളതൊക്കെ തുറന്ന് പറഞ്ഞപ്പോ അമ്മയുടെ മനസ്സിനൊരു സമാധാനമായല്ലോ. ചായ കുടിക്ക. അല്ല, ജയന്തിച്ച ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ, അവൾ അപർണയോടൊപ്പം മുറിയിലേക്ക് പോയി. അയ്യോ, അപർണയുടെ മുറിയിലേക്കോ? ആ. പെണ്ണിന്റെ കൂറിപ്പോഴും ഈ കുടുംബത്തോടും ആ പെണ്ണിനോടും ഒക്കെയാ. ജയന്തി അവളോടെന്തെങ്കിലും പറയുമെന്ന് പേടിച്ചാ വെപ്രാളപ്പെട്ടു പോയത്. ഇവൾ എന്റെ മോള് തന്നെയാണോ? കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇതുവരെ ഹണിമൂണിനൊന്നും മോൾ ആഗ്രഹിക്കുന്ന പോലെ ഹരിയോടൊപ്പം പോവാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടല്ലേ മനസ്സില്. ആ, എന്തായാലും കോടീശ്വരിയായ മോളിങ്ങനെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് വലിയ കാര്യം തന്നെയാ. പിന്നൊരു സന്തോഷം, ഹരിയുടേട്ടൻ എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാരെയും കൂട്ടിയിരുത്തി ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ബാലേട്ടൻ ഇങ്ങനെ തുറന്ന മനസ്സൊക്കെ ഉള്ള ആള് തന്നെയാ. പക്ഷേ ദേവി ഉണ്ടല്ലോ, അവൾക്ക് മോളോടുള്ള പെരുമാറ്റം എങ്ങനെയാ? എന്നോട് സ്നേഹമൊക്കെ തന്നെയാ. പിന്നെ എന്ത് കാര്യത്തിന് ഓരോരോ അഭിപ്രായം പറയുന്നേ ഉള്ളൂ. ആ, അവള് കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ടേ അങ്ങനെ എല്ലാം അങ്ങ് തുറന്നു പറയാനൊന്നും പോണ്ട. പുറമേ ചിരിച്ചു കാണിക്കുമെങ്കിലും ഈ കുടുംബത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അവളെയാ. ആരെ സൂക്ഷിക്കുന്ന കാര്യാ ജയന്തിച്ചി പറയണ? അല്ല, എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ടേ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. അറിയാതെ ഒരു വാക്ക് തെറ്റിപ്പോയ അത് മതിയല്ലോ ഓരോരുത്തർക്ക് കുറ്റപ്പെടുത്താൻ. ഇതൊക്കെ പറയാൻ എന്തിനാ അപർണയെ കൂട്ടിക്കൊണ്ട് ജയന്തിച്ചി ഈ മുറിയിലോട്ട് വന്നത്? എനിക്കത് അപർണയുടെ മുറിയിലേക്ക് വന്നൂടെ. വരണേനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ജയന്തിച്ചിയുടെ നാവല്ലേ, എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കാന്ന് അറിയില്ലല്ലോ. നീ എന്താണ് എന്നെ കുറിച്ച് ഇങ്ങനെ ഓരോ ഏഷണി പറിച്ചില്? ഞാൻ എന്ത് പറഞ്ഞു പിടിപ്പിച്ചു? ഇത്ര നേരം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഞാൻ ആരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞു അപർണ മോളെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അഞ്ജു. ഓരോരോ വിശേഷങ്ങളെ കുറിച്ചും ഈ കുടുംബത്തിനെ കുറിച്ചും ഇത്രയും സൗകര്യം കുറഞ്ഞൊരു വീട്ടില് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഞാനോരോ കാര്യങ്ങള് പറഞ്ഞേ ഉള്ളൂ. കേട്ടില്ലേ? സത്യം പറഞ്ഞ അപർണയെ കുറിച്ച് ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നു എന്നറിയോ? പക്ഷെ സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായത്, കൊച്ചുകുട്ടികളുടെ മനസ്സ് പോലെ കള്ളവും കപടവും ഇല്ലാത്ത മനസ്സാണെന്ന്. എന്റെ അതേ സ്വഭാവ, പറയാനുള്ളത് ഓളിയും മറയില്ലാതെ മുഖം നോക്കി അങ്ങ് പറയും. എന്നിട്ട് പറ പറഞ്ഞ, ഇവിടെ മൂക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അത് പിന്നെ ഹരിയുടെ അമ്മയ്ക്ക് എന്നോട് അത്ര താല്പര്യമൊന്നുമില്ല. അയ്യോ, അതെയോ? അതൊക്കെ അപർണ വന്നപ്പോഴുള്ള കാര്യാ. ഇപ്പൊ അപ്പച്ചിക്ക് അപ്പൂന്റെ വലിയ കാര്യാ ജയന്തിച്ചി. അപ്പോ? ആ, അപർണ ഇവിടെ എല്ലാവരും അപ്പൂന്ന് അപ്പച്ചി വിളിക്കുന്നേ. വീട്ടില് ഡാഡിയും അമ്മയും അമ്മ ഒക്കെ എന്നെ അങ്ങനെ വിളിക്കാറ്. അമ്മ എന്ന് പറയണതേ അപ്പൂന്റെ അനിയത്തിയാ. ഓഹോ, എന്തായാലേ ഇത്ര അടുത്ത് ഇടപഴകിയ സ്ഥിതിക്ക് നമുക്കിടയ്ക്ക് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യോ, മോറടിച്ചിരിക്കുമ്പോ വിളിച്ചെന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യാലോ. അപ്പൊ മോളെ വാട്സപ്പിൽ എനിക്കൊരു ഹായ് അയച്ച. ഫോൺ ഇവിടെ. അല്ല, അത് അപ്പോ ഓക്കെ, അതിനെന്താ അയക്കാലോ? നമ്പർ പറയാ, ഞാൻ ചെയ്തു തരാം. പിടിച്ച കിട്ടി. എന്നാ ഇനി ജയന്തിച്ച് സമയം കളയണ്ട, ചെല്ലാൻ നോക്ക്. കേട്ടില്ലേ അപ്പച്ചി, അപ്പച്ചിന്റെ മോക്കേ നമ്മളെ പറഞ്ഞവിടെ ധൃതിയായി. അതെ, അധികം നേരം ഇവിടെ നിന്നാലേ
അപ്പുന്റെ ഹരിയേട്ടന്റെ ബന്ധം ഡിവോഴ്സിലെത്തിക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനത്തെ കൊനിഷ്ടല്ലേ വായി എന്ന് വരും. സ്വന്തം അപ്പച്ചയുടെ മോളുടെ കുടുംബം നിലക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കക്ഷിയല്ലേ? നീ തന്നെ ഇത് പറയണോടി. അതെ, എന്റെ അനുഭവം വെച്ചല്ലേ ഞാൻ പറഞ്ഞത്. നീ വാജയന്തി പോട്ടെ. അപ്പൊ മോളെ എന്തിനാ ജയന്തി ആ ഹരിയുടെ പെണ്ണിന്റെ മുറിയിൽ കുശലം പറയാൻ പോയത്? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണക്കാരി ആ ഒറ്റ വൃത്തിയാണെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അന്ന് അവൾ ആ കല്യാണ മണ്ഡപത്തില് കാലുകുത്തി അന്ന് തുടങ്ങിയതാ എന്റെ മോളുടെ ജീവിതത്തിലെ ഓരോ അപശകുനങ്ങള്. ഇപ്പൊ കൃഷ്ണ സ്റ്റോഴ്സിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും അവൾ ഈ സ്വർണം മുഴുവൻ എടുത്ത് പണയം വെക്കാൻ ബാലിന് കൊടുക്കേണ്ടി വന്നതും ഒക്കെ അവൾ ഒരുത്തി കാരണമല്ലേ. അമ്മയ്ക്ക് ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടില്ല അല്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വെറുതെ അപർണയെ കുറ്റം പറയണ്ട. ഹരിയേട്ടൻ കോളേജിൽ വെച്ച് അപർണയെ ഇഷ്ടപ്പെട്ടു. അതറിയാതെ ഞാൻ ഹരിയേട്ടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതിന് അവളെങ്ങനെ തെറ്റുകാരിയാവുന്നേ? അവളൊരു പാവ. ഒക്കെ അവളുടെ ഡാഡി ചെയ്യണ ദുഷ്ടത്തരങ്ങളാ. കഴിഞ്ഞ ദിവസം തന്നെ അപർണയുടെ അനിയത്തി ഇവിടെ വന്നിരുന്നു. ഓഹോ, ഇവിടുത്തെ വിവരങ്ങൾ അറിയാൻ അവളുടെ തന്ത തമ്പി പറഞ്ഞു വിട്ടതായിരിക്കും അവളെ. അതൊന്നും അല്ല, ആരും അറിയാതെ വന്നത് അവള്. അവളെ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടാൻ ദേവേച്ചി കണ്ണനെയും കൂട്ടി വിട്ടതാ. റോഡിൽ വെച്ച് തമ്പി അവരെ ഒരുമിച്ച് കണ്ട് തെറ്റിദ്ധരിച്ച് കണ്ണനെ തല്ലി. അവന്റെ കരണത്ത് അയാളുടെ വിരല് പതിഞ്ഞു കിടക്കുന്നത് കണ്ട് വിവരം അറിഞ്ഞ് ബാലേട്ടനും ഹരിയേട്ടനും ശിവേട്ടനും ഒക്കെ കൂടി കണ്ണനെയും കൂട്ടിക്കൊണ്ടുപോയി തമ്പിയെ കണ്ടു. ശിവേട്ടൻ തമ്പിയെ കയറി തല്ലം പിടിച്ചു അത്രേ. അയ്യോ, തല്ലണേന് മുന്നേ ബാലേട്ടൻ കയറി തടുത്തു എന്നാ പറഞ്ഞെ. ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ ഹരിയുടെ പെണ്ണൊന്നും പറഞ്ഞില്ലേ? തല്ലാൻ പിടിച്ചു എന്നറിഞ്ഞതുകൊണ്ട് ശിവേട്ടനോട് അവള് കുറച്ച് ദേഷ്യത്തിലാ. പക്ഷേ കടയിലേക്ക് ചരക്ക് അയക്കണവരെ പാര വെച്ച് ചരക്ക് അയപ്പിക്കാത്ത കാര്യമൊന്നും അപർണയോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അറിയിക്കരുതെന്ന ബാലേട്ടൻ പറഞ്ഞിരിക്കണം. എന്തോ ആവട്ടെ, നീ അവളെ കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട, അധികം അടുക്കുകയും വേണ്ട. അവളുടെ ഡാഡി ചെയ്ത ദുഷ്ടത്തരത്തിന് അവളെ പഴിചാരേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നീ അമ്മയോടൊന്ന് സംസാരിച്ചല്ലോ, ഇപ്പോഴാ എന്റെ ഉള്ളൊന്ന് തണുത്തത്. എന്നാ നമുക്ക് ഇറങ്ങാ അപ്പച്ചി, എനിക്ക് ഞങ്ങൾക്ക് ആരക്കവളവരെ പോവേണ്ടതല്ലേ. വാ. ആ അമ്മ പോട്ടെ മോളെ. ശരി, അച്ഛനെ ഞാൻ വിളിച്ചോളാം. അപ്പോ അമ്മയായിട്ടുള്ള പിണക്കൊക്കെ മാറിയില്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടം വരെ വന്ന് മാപ്പ് പറയും പോലെ ചെയ്തത് തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞല്ലോ. അതുകൊണ്ട് സങ്കടപ്പെടുത്താതെ പറഞ്ഞേക്കണമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പിന്നെ അപ്പു എന്തിനാ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജയന്തിയച്ചോട് പറഞ്ഞേ? എന്നോട് ഓരോന്നോരോന്ന് സ്നേഹത്തോട് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചത്ര പ്രശ്നക്കാരിയല്ലെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. കുഴപ്പമായോ? വേണ്ടായിരുന്നു. ഈ കുടുംബമായിട്ട് അപ്പൂന് എന്തൊക്കെയോ പൊരുത്തപ്പെടുകയുണ്ടെന്ന് ജയന്തിച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വെച്ച് ഇനി എന്തൊക്കെ കൊനിഷ്ഠ ഒപ്പിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്റെ അമ്മയും ജയന്തിച്ചും കൂടെ കൂടിയാ ഏത് കുടുംബവും എപ്പ വേണമെങ്കിലും ഭൂകമ്പത്തെ തകരാ. അത് കരുതിയിരുന്നാ മതി. പക്ഷെ എന്റെ അച്ഛൻ പാവാ. സത്യം പറഞ്ഞ അഞ്ജലിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അതിശയാ. അച്ഛനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് ഒരാളെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല. അത് അപ്പുവിന്റെ അച്ഛൻ എന്റെ അച്ഛനെ പോലെ അല്ലാത്തോണ്ട് തോന്നണതാ. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനാ എന്റെ പാവം അച്ഛൻ. എനിക്ക് വേണമായിരുന്നെങ്കിൽ അച്ഛനെ ധിക്കരിക്കായിരുന്നു, ഈ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കായിരുന്നു. പക്ഷേ അമ്മയിൽ നിന്ന് പരിഹാസം മാത്രം കേട്ട് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എന്റെ അച്ഛനെ ചിലപ്പോ എനിക്ക് നഷ്ടപ്പെട്ടേന്. ഇതെന്റെ മാത്രം സങ്കടമല്ല അപ്പൂ, എന്നെ പോലെ അച്ഛന്റെ കണ്ണീരിന് മുന്നിൽ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിലെ ചിതയിൽ എരിച്ചു കളഞ്ഞ് ജീവിക്കുന്ന എന്നെപ്പോലുള്ള ഒരുപാട് പെൺമക്കളുണ്ട് നമ്മുടെ നാട്ടില്.
അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ ഭാഗ്യവതിയാ. എങ്ങനെ ഒരു കുടുംബത്തിലെ മരുമോളാവാൻ പറ്റിയതാ എന്റെ ആശ്വാസം. സ്വന്തം കൂടെപ്പറപ്പിനെ പോലെ എന്നെ സ്നേഹിക്കണ ബാലയണ്ണൻ ദേവീജിയും നിങ്ങളും ഒക്കെ എന്റെ ചുറ്റിനും ഉള്ളതാ എന്റെ സൗഭാഗ്യം. ഇവള് പറയുന്ന കേട്ട ഞാനിവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ തോന്നുമല്ലോ. ഒരു കണക്കിന് പറഞ്ഞ നിന്നെക്കാളും കഷ്ടാഞ്ജലി എന്റെ ജീവിതം. എപ്പോഴാ എന്റെ പിടിവിട്ടു പോവാന്ന് എനിക്ക് തന്നെ അറിയില്ല. വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാൻ മാത്രം ആ മരം കൂടെ വളർന്നോ? എന്റെ മോളെ ഒന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ അവന്റെ അനുവാദം അങ്ങനെ ഗതികേടായിപ്പോയല്ലോ ജയന്തി. അതിന് ശിവനെ മാത്രം പറയുന്ന എന്തിനാ? അഞ്ജലി ഇപ്പൊ സാന്തനം കുടുംബത്തിലെ ആളെ പോലെയല്ലേ പറഞ്ഞതും പെരുമാറിയൊക്കെ. ഒക്കെ ആ ദേവിയുടെ കളിയാ. അവൾ എന്റെ മോൾക്ക് എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെയുള്ള അവളുടെ അഭിനയം കാണുമ്പോഴേ മുടിക്ക് കുത്തിപ്പിടിച്ച് എന്റെ കുഞ്ഞിനെ എനിക്കെതിരെ തിരിച്ചിലേടിന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മനഃപൂർവ്വം ഞാൻ അടങ്ങിയതാ. ഇനി എന്തെങ്കിലും പറഞ്ഞ അവൾ ആളാവാൻ നോക്കിയാ ഞാൻ അതും ചെയ്യും, അതുറപ്പാ. തൽക്കാലം ദേവിയുടെ മുടി മുറിക്കാനും പകരം ചോദിക്കാനൊന്നും നിക്കണ്ട. ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ. കണക്കുകൾ തീർക്കാനുള്ള സമയം വരൂ ഒപ്പച്ചി. അതിനുള്ള തുറപ്പ് ചീട്ടും കൊണ്ടാ ഞാൻ അവിടെ നിറങ്ങി പോന്നത്. തുറപ്പ് ചീട്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? അപർണ, അവള് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഹരിയുടെ ഏട്ടൻ, ഹരിയുടെ ഏട്ടത്തി, ഹരിയുടെ അമ്മ എന്നൊക്കെയാ അവൾ ഇപ്പോഴും അവരെയൊക്കെ വിളിക്കുന്നത്. എന്ന് വെച്ചാ പുറമെ നല്ല കാര്യമായിട്ടാ സംസാരിക്കുന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഇപ്പോഴും അവരോടും ആ വീടിനോടും പൊരുത്തപ്പെട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയാ. അപ്പച്ചി നിക്കുമ്പോഴല്ലേ ഹരിയുടെ അമ്മയ്ക്ക് എന്നോട് അത്ര താല്പര്യമില്ലെന്ന് അവള് പറഞ്ഞത്. അത് ഞാൻ ശ്രദ്ധിച്ചു. ആ വീടിനെ കുറിച്ചുള്ള ഫുൾ പരാതികളായിരുന്നു അവൾക്ക് എന്നോട് പറയാനുണ്ടായിരുന്ന മുഴുവൻ. ആ വീട്ടിൽ ഒരേ ഒരു ബാത്റൂമേ ഉള്ളൂ, ബെഡ്റൂമേ. അവളുടെ വീട്ടിലെ വേലക്കാരി പോലും അതിനേക്കാളും വലിയ റൂമിലാ കിടക്കുന്നത്. എ സി ഇല്ല, സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. എന്തിനു ഏതിനും ദേവിയോടും ബാലേട്ടനോടും അനുവാദം ചോദിക്കണം? ചുരുക്കി പറഞ്ഞ തക്കം കിട്ടിയ ഹരിയും കൊണ്ട് അവിടുന്ന് പുറത്തു ചാടാൻ കാത്തിരിക്കും അവളെന്നാ എനിക്ക് തോന്നിയത്. എന്നവള് പറഞ്ഞോ? അങ്ങനെ തറപ്പിച്ച് പറഞ്ഞില്ല. എന്നാലും അവൾ ആ വീട്ടില് ശ്വാസം മുട്ടിയാ കഴിയുന്നെ. മാത്രല്ല, അഞ്ജലി പറഞ്ഞില്ലേ അവളുടെ ഡാഡിയെ ശിവൻ തല്ലിയതുകൊണ്ട് ശിവനെ കാണുന്ന പോലെ അവക്ക് കലിപ്പാണെന്ന്. തമ്പി സാറിനെ ശിവൻ തല്ലിയെന്നാണോ അഞ്ജലി പറഞ്ഞ? തല്ലിന്ന് പറഞ്ഞില്ല, എന്നാലും തല്ലി കാണുന്ന എന്റെ ഊഹം. അപർണയോട് തല്ലാൻ ഓങ്ങിനെ പറഞ്ഞു കാണത്തുള്ളൂ. എന്തായാലും അവളെ നമ്മളെ കൂടെ നിർത്തണം. ദേവിക്കും സാന്ദ്രം വീട്ടുകാർക്കും എതിരെ ഇറക്കി കളിക്കാൻ പറ്റിയൊരു കിടുക്കം തുറപ്പിച്ചിട്ട അവള് അപർണ. അല്ല, അപ്പുമോള്. അപ്പോ നമ്മള് കരുതിയിരുന്ന പോലെ അവളവിടെ സുഖിച്ചു കഴിയൊന്നും അല്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ അവളവിടെ ശ്വാസം മുട്ടിയ അവസ്ഥയിലാ കഴിയുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ അവളുടെ ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ സൂത്രത്തിൽ വാങ്ങിച്ചത്. എന്തോ കൊനഷ്ടണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. എന്തായാലും കൃഷ്ണ ഷോസിനും സാന്ത്വനം വീടിനും എതിരെ കടുത്ത പകയില അവളുടെ ഡാഡി എന്ന് പറയുന്ന ആ തമ്പി. അയാൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും അപ്പുമോൾ അറിഞ്ഞിട്ടില്ല. അഞ്ജലി എന്തായാലും നമ്മളെ കൈവിട്ടു പോയി. ഇനി സാന്ത്വനം വീടിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും അപ്പുമോളെ നീ തുറിപ്പിച്ചിട്ടിടയ്ക്ക് നമ്മൾ കളിക്കും. അപ്പച്ചി വാ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്, ഐ എ എസ് അക്കാഡമി വർഷാവർഷം അടവച്ചു വിരിക്കുന്ന നിന്നെപ്പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ദ കിങ് എന്ന സിനിമയിലെ മമ്മൂട്ടി പറയുന്ന ഡയലോഗില്ലേ, അതുപോലെ ആയിരുന്നു. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താകണം, അമ്മയെന്ന് പറഞ്ഞാൽ എങ്ങനായിരിക്കണം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നൊക്കെയുള്ള ശിവന്റെ സൂപ്പർ ഡയലോഗുകള്. അഞ്ജലിയുടെ അമ്മയും കൂടെ വന്ന ഏഷ്യനി ബാധയും അന്തം വിട്ട് വായും പൊളിച്ചിരിപ്പുണ്ടായിരുന്നു. അതിന് ശിവൻ ഇതൊക്കെ പറയുമ്പോ അവരുടെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞു? അവര് രണ്ടുപേരും എന്നെ കാണണ്ടെന്ന് കരുതിയ ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങാതിരുന്നത്. പക്ഷെ മാലപ്പടക്കം പൊട്ടുന്ന പോലുള്ള ശിവന്റെ ഡയലോഗ് കേട്ടപ്പോ മെല്ലെ വാതിൽ തുറന്ന് ആരും കാണാതെ ഒളിഞ്ഞു നോക്കിയപ്പോ കണ്ടതാ.
പിന്നെ ശിവനും ദേവിയച്ചിയും പോയപ്പോഴാ മുറിയിലിരുന്നിട്ട് ഇത് പുറക്കാതെ ഞാൻ ഇറങ്ങി വന്നത്. ആ നേരത്ത് ഞാൻ അവിടെ ഇല്ലാതായി പോയല്ലോ, വല്ലാത്ത കഷ്ടമായിപ്പോയി. സ്വർണം കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോഴും ശിവേട്ടന്റെ കൂടെ പോവാനോ അവിടുത്തെ പെർഫോമൻസ് കാണാനോ പറ്റിയില്ല. ഹരിയും ബാലേട്ടനും കൂടി ഉണ്ടാവണമായിരുന്നു. അപ്പുവിനോളം ഒന്നുമില്ലെങ്കിലും ശിവം പറഞ്ഞത് ഏതാണ്ട് ഒപ്പിച്ചുകൂട്ടി ബാലേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് കൊടുക്കേണ്ട കൊച്ചേടത്തേക്ക്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞു? പിന്നല്ലാതെ കൊച്ചേടത്തിന് അന്നത്തെ ഉപദേശം കേട്ടതോടെയല്ലേ ശിവേണ്ടി ഇങ്ങനെയൊക്കെ പറയാനുള്ള തന്റെ ഇടം ഉണ്ടായത്? നിന്റെ ബാലേട്ടൻ പറയുന്ന പോലെ അല്ല, നീ എന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കും. എന്നോട് കളിക്കണ്ടോ? ആഹാ, എന്താ അത്ര ചിരിക്കാൻ?